ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സോഫ്റ്റ് റവ പൊറോട്ടയാണ്. നല്ല രുചിയും മയവുമാണ് ഈ പൊറോട്ട. അപ്പോൾ നമുക്ക് ഒരു കപ്പ് റവ മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് നന്നായിട്ടിതൊന്ന് പൊടിച്ചെടുക്കണം. ഇനിയൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് 1¾ കപ്പ് വെള്ളം ചേർക്കാം. 1 ടീസ്പൂൺ നെയ്യും പാകത്തിന് ഉപ്പുപൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് പൊടിച്ച റവ അതിലേക്ക് ചേർത്ത് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഒട്ടും കട്ടയില്ലാതെ ഇത് നമ്മൾ വേറെ എണ്ണയൊന്നും ചേർക്കുന്നില്ല. പൊറോട്ട ചുട്ടെടുക്കുമ്പം വേണമെങ്കിൽ അല്പം നെയ്യ് 2 സൈഡിലും പുരട്ടിയൊന്ന് ചുട്ടെടുക്കാം. അപ്പം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. 7-8 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നല്ല തിക്കായിട്ട് വരുന്നത് പോലെ ഇത് കുക്ക് ചെയ്തെടുക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു പൊറോട്ടയാണിത്. അപ്പോൾ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഈ ബാറ്റർ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ടിത് മുറുകി ഇനി നമുക്കിത് ഫ്ലെയിമിൽ നിന്നൊന്ന് വാങ്ങി വയ്ക്കാം, അടുപ്പിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഈ ചൂടോടെ തന്നെ 1¼ കപ്പ് മൈദയോ ഗോതമ്പ് പൊടിയോ ഇതിലേക്ക് ചേർക്കാം. 2-3 പ്രാവശ്യമായിട്ട് പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. മൈദയോ ഗോതമ്പ് പൊടിയോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. ആ ചൂടോടെ തന്നെ നന്നായിട്ടിത് കുഴയ്ക്കണം. ഒരുപാട് ചൂടില്ല, എന്നാലും ഒരുവിധം ചൂടുണ്ട്. 2-3 പ്രാവശ്യമായിട്ട് പൊടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് എടുക്കണം. മയമാകുന്നത് വരെ കുഴച്ച് നല്ല മയമുള്ള ഒരു മാവുരുളയായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കണം. അല്പസമയം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇനി ഇതിൽ നിന്നും ചെറിയ ബോൾസായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. ഒട്ടും ക്രാക്കൊന്നും ഇല്ലാതെ ഓരോ ബോൾസായിട്ട് നമുക്ക് ഉരുട്ടിയെടുത്ത് അല്പം മൈദ ടേബിളിലേക്ക് തൂകി നമുക്ക് ഇത് കനം കുറച്ച് പരത്തിയെടുക്കാം. മെല്ലെ പ്രസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് ഷേപ്പ് കിട്ടാനായിട്ട് ഞാനൊരു ടിഫിൻ ബോക്സ് വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും. തീരെ കനം കുറച്ചല്ല, ഒരുവിധം കനമുണ്ട് പൂരിയുടെയൊക്കെ കനത്തിൽ. ഇനി പാൻ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് പൊറോട്ടയെ പരത്തിയതിട്ട് ചുട്ടെടുക്കാം. 2 സൈഡിലും അല്പം നെയ്യൊന്ന് തൂത്ത് കൊടുത്താൽ ഒന്നുകൂടെ നല്ല മയവായിട്ട് കിട്ടും. നമുക്ക് ഒരു വശം കുക്കായി ഒന്ന് തിരിച്ചിട്ടിട്ട് മറുവശത്തും അല്പം നെയ്യൊന്ന് തൂത്ത് കൊടുക്കാം. ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. 2 സൈഡിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് തിരിച്ച് മറിച്ച് വിട്ട് ചുട്ടെടുക്കാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ പൊങ്ങി വരും. നല്ല മയവും നല്ല രുചിയും നല്ലൊരു മണമാണ് ഇത് ചുട്ടെടുക്കുമ്പം. ഏത് കറി വേണേലും കൂട്ടിക്കഴിക്കാം. കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ നിങ്ങളിങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.